നമസ്കാരം. എന്ത് വരുമ്പോൾ പട്ടത്തിലാകുന്ന ചെമ്മീൻ വെള്ളത്തെ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ആദ്യം നമുക്ക് മൺചട്ടിയിലേക്ക് 500 ഗ്രാം ചെമ്മീൻ ചേർക്കുക. കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് മൂടി വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ചെമ്മീൻ വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ചെമ്മീൻ അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി വീണ്ടും മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ചെറിയ സവാള ചേർത്ത് വഴറ്റാം. നിറം മാറാൻ തുടങ്ങുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 വലിയ കഷ്ണം ഇഞ്ചിയും 10 വെളുത്തുള്ളിയും 2 പച്ചമുളക് ചതച്ചതും ചേർക്കാം. ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയം ഫ്ലെയിം ലോയിലിട്ട് വേണം ചെയ്യാൻ. ഇതേ സൈസ് 2 തക്കാളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ മസാല വഴന്ന് വന്നിട്ടുണ്ട്, എണ്ണയും തെളിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ചെമ്മീൻ വേവിച്ചത് ചേർത്ത് വഴറ്റി കൊടുക്കാം. ചെമ്മീൻ ആദ്യം വേവിച്ചത് ചെമ്മീനിൽ മസാല നന്നായി പിടിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിൽ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെമ്മീൻ വേവാൻ വേണ്ടി 7 മിനിറ്റ് മുതൽ 10 മിനിറ്റ് മതി. കൂടുതൽ സമയം വേവിച്ചാൽ ചെമ്മീൻ കട്ടിയായി പോകും. മാക്സിമം 10 മിനിറ്റ് മതി. ചെമ്മീൻ വെള്ളത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ലത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുന്ന ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെലാസ് കിച്ചൻ.